നമസ്കാരം വിമാനത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ എം എൽ എ കെ ശബരിനാഥൻ അറസ്റ്റിൽ മുൻ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ശബരിനാഥൻ നിർദ്ദേശിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശബരിനാഥന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് വിമാനത്തിൽ വരുന്നുണ്ടെന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബരിനാഥിന്റെ പേരിലുള്ള സന്ദേശം വന്നത് വിമാനത്തിനുള്ളിൽ വച്ച് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാമെന്ന ആശയം ഇതിൽ ചിലർ പങ്കുവയ്ക്കുകയും ചെയ്തു ജൂൺ പന്ത്രണ്ടിന് മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന ഇൻഡിഗോ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വലിയതുറ പോലീസ് വധശ്രമം ഉൾപ്പെടെ വകുപ്പുകളിലാണ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ വിമാനത്തിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ശബരിനാഥനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് വിളിപ്പിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനു ശേഷമാണ് ചോദ്യം ചെയ്യലിനായി ശബരിനാഥൻ ഹാജരായത് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപിൽ ഹാജരാകുന്നതിന് പിന്നാലെ കോടതിയിൽ ശബരിനാഥിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയിരുന്നു ഇത് പരിഗണിച്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തരുതെന്ന് സർക്കാർ അഭിഭാഷകനോട് വാക്കാൽ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ശബരിനാഥിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് തുടർന്ന് എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാണ് കോടതി അഭിഭാഷകനോട് ചോദിച്ചത് അറസ്റ്റ് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞിരുന്നതല്ലേ എന്നും കോടതി ചോദിച്ചു തുടർന്ന് അറസ്റ്റ് ചെയ്ത കൃത്യസമയം ബോധിപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു ഇതിന്റെ രേഖ ഉടൻ കോടതിയിൽ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു വിമാനത്തിലെ പ്രതിഷേധത്തിൽ കേസെടുത്തത് സർക്കാരിന്റെ ഭീരുത്വമാണെന്നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകും മുമ്പ് ശബരിനാഥ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും വളരെ സമാധാനപരമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ പ്രതിഷേധിച്ചതെന്നും ശബരിനാഥ് പറഞ്ഞു സംഘടന ആലോചിച്ചാണ് സമരം നടത്തിയത് ഊരിപ്പിടിച്ച വാളു പോയിട്ട് ഒരു പേന പോലുമില്ലാതെയാണ് പ്രതിഷേധിച്ചത് ജനാധിപത്യ മര്യാദ പാലിച്ചായിരുന്നു സമരമെന്നും മുഖ്യമന്ത്രിയെ വധിക്കാൻ കേസെടുത്തത് ഭീരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്